പ്രശ്നം പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊളിറ്റിക്കൽ തിയറി എന്ന ടെക്സ്റ്റിലെ 8-ാമത്തെ ചാപ്റ്ററാണ്, സെക്കുലറിസം, മതേതരത്വം. ഇന്ത്യയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മതേതരത്വം. അതുകൊണ്ട് തന്നെ മതേതരത്വം എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ എക്കാലവും പ്രസക്തിയുള്ളത് തന്നെയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ ചാപ്റ്ററിൽ പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് സെക്കുലറിസം, സെക്കുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീച്ചേഴ്സ് ഓഫ് സെക്കുലറിസം, സെക്കുലറിസത്തിന്റെ മതേതരത്വത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്. ഇസ് ഇറ്റ് എ വെസ്റ്റേൺ ഐഡിയ? ഈ സെക്കുലറിസം എന്ന് പറയുന്നത്, മതേതരത്വം എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ ഐഡിയ ആണോ, ഒരു വെസ്റ്റേൺ ആശയമാണോ? ഈസ് ഇറ്റ് സൂട്ടബിൾ ഫോർ അവർ നേഷൻ? ഇസ് ഇറ്റ് സൂട്ടബിൾ ഫോർ അവർ നേഷൻ? ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഈ മതേതരത്വം എന്ന് പറയുന്ന ആശയം ഇന്ത്യക്ക് അനുയോജ്യമാണോ എന്ന് ചോദിക്കാനുള്ള കാരണം, ഇന്ത്യൻ സമൂഹത്തിൽ ജാതി മത കാര്യങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ ചോദ്യം ഉയർന്നു വരുന്നത്. ഇസ് ഇറ്റ് സൂട്ടബിൾ ഫോർ അവർ നേഷൻ? വീണ്ടും ഒരു ചോദ്യം ഉയർന്നു വരുന്നു, അനദർ ക്വസ്റ്റ്യൻ, ഇസ് ഇറ്റ് അഗൈൻസ്റ്റ് മൈനോറിറ്റീസ്? ദേർ വെയർ ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലിജിയസ് മൈനോറിറ്റീസ് ഇൻ ഇന്ത്യ. ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് സെക്കുലറിസം, ഇസ് ഇറ്റ് അഗൈൻസ്റ്റ് മൈനോറിറ്റി ക്ലാസസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് എതിരാണോ സെക്കുലറിസം, മതേതരത്വം എന്ന ആശയം? ഇതൊക്കെ ഈ പാഠത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ നമ്മൾ സെക്കുലറിസം എന്താണെന്ന് പഠിക്കും. സെക്കുലറിസത്തിന് മുമ്പായിട്ട് നമ്മുടെ സമൂഹത്തിൽ ജാതിമത ശക്തികൾക്കുള്ള സ്വാധീനം എപ്രകാരമാണ് അത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കും. വി ഹാവ് അനദർ ചാൻസ് ടു കമ്പയർ ഇന്ത്യൻ സെക്കുലറിസം വിത്ത് വെസ്റ്റേൺ സെക്കുലറിസം. ഇന്ത്യൻ മതേതരത്വത്തെ വിദേശ രാജ്യങ്ങളിൽ, അതായത് പടിഞ്ഞാറൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട മതേതരത്വവുമായി നമുക്ക് എങ്ങനെ താരതമ്യപ്പെടുത്താം? വിശ്വാസം മേജർ ക്രിട്ടിസിസം അഗൈൻസ്റ്റ് ഇന്ത്യൻ സെക്കുലറിസം, ഇന്ത്യൻ സെക്കുലറിസത്തിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്തെല്ലാമാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ്, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇന്ത്യയുടെ ബൃഹത്തായ ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് കൺസിഡർഡ് ആസ് ദി ലാർജസ്റ്റ് ഓർ ബൾക്കിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. The Constituent Assembly of India prepared our constitution under the leadership of Dr. B.R. Ambedkar. He was a great scholar and well-versed in law. He was the chairman of drafting committee of the Constituent Assembly. Our constitution finally adopted by the Constituent Assembly on November 26th 1949. Finally, on 26th January 1950, the Indian Constitution came into force in India. So these 2 days, November 26th and January 26th, these were most important dates in the history of the Constitution of India. Now November 26th observed as National Constitution Day. You know very well about January 26th observes as the Republic Day of our nation. നമ്മൾ പഠിച്ച ഈ രണ്ട് തീയതികളും, നവംബർ 26ഉം ജനുവരി 26ഉം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രണ്ട് ഡേറ്റുകളാണ്.
अदिल अंडर नम्बर फरना करने में बंदर पड़ने प्रधान पट्टा दिवसंगला नम्बरे देशीय फरना करना दिनमार टाइम पर नवंबर दिवस्यार आजरी किन्हें अदर बोलते ने जनवरी दिवस्यार नम्बरे रिपब्लिक दिनमार टम नामी पर आजरी किन्हें अब और ब्रिटिशा इंडियन फरना करने लाम खत्ते आदिम सेक्युलरिज्म इन वाले इधर वाक इंडिया के ഭരണഘടന ആമുഖത്തിൽ ആദ്യമില്ലായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്കറിയാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് And secure to all its citizens. എന്ന് പറഞ്ഞാണ് ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങുന്നത്. ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന തുടങ്ങുന്നു. ആ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇവിടെ സെക്കുലറിസം എന്ന വാക്ക്, മതേതരത്വം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് 1976 42nd അമൻമെന്റിലൂടെയാണ്. 42nd അമൻമെന്റ് ആക്ട് ഓഫ് 1976 വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ ലോക്സഭ ഓൺ 1st September 1976. 1976 സെപ്റ്റംബർ മാസം 1st തീയതിയാണ് 42nd ഭരണഘടന ഭേദഗതിക്ക് വേണ്ടിയുള്ള ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി എച്ച്ആർ ഗോഖലെ, ദ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. അന്നത്തെ നിയമമന്ത്രിയായിരുന്ന എച്ച്ആർ ഗോഖലെ എന്ന് പറയുന്ന അന്നത്തെ നിയമമന്ത്രിയാണ് സുപ്രധാനമായിട്ടുള്ള സെക്കുലർ എന്ന് പറയുന്ന പദം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഭരണഘടന ഭേദഗതി ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അങ്ങനെ ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റായിട്ട് മാറി. ഒരു സെക്കുലർ സ്റ്റേറ്റായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാസ്റ്റ് റിഡൻ സൊസൈറ്റി ആണ് ഇന്ത്യയിലുള്ളത്. ജാതി വ്യവസ്ഥ അതിശക്തമായിരുന്ന ഒരു രാജ്യം ആയിരുന്നു ഇന്ത്യ. അതുകൊണ്ട് തന്നെ ജാതിപരമായി അതിശക്തമായ വ്യവസ്ഥിതികൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആ രാജ്യത്തെ ഒരു സെക്കുലർ രാഷ്ട്രമാക്കി മാറ്റുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു സെക്കുലർ രാഷ്ട്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ പ്രധാനമായി നാം ഓർക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച സമയത്ത്, ഇന്ത്യ വിഭജനത്തിന്റെ സമയത്ത് വലിയ തോതിലുള്ള വർഗീയ ലഹളകൾ നമ്മുടെ രാജ്യത്തുണ്ടായി. ലക്ഷക്കണക്കിന് ആളുകളാണ് വർഗീയ ലഹളയിൽ മരണപ്പെട്ടത്. അതിനുശേഷവും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യ രാജ്യത്ത് വർഗീയ ലഹളകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ ജാതിയിലും മതത്തിലും വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നത് നമ്മളെ ഭരണഘടന വിഭാവനം ചെയ്ത പ്രഗത്ഭന്മാരായ ആളുകൾ വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ഇക്കാര്യം ചെയ്തത് എന്ന് നമുക്ക് ഓർമ്മിക്കാതിരിക്കാനാവില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഒരു സെക്കുലർ രാഷ്ട്രമാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. നെഹ്റുവിന്റെ സെക്കുലറിസം, അദ്ദേഹം പറയുന്നത് ദ സ്റ്റേറ്റ് വിൽ ഗിവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഓൾ റിലിജിയൻസ്. രാഷ്ട്രം എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നു. ദാറ്റ് ഈസ് സെക്കുലറിസം. ഇതാണ് സെക്കുലറിസം എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സെക്കുലറിസത്തെ പറ്റി നിർവചിക്കുന്നത്. ഇപ്പൊ മതേതര രാജ്യത്തെ പറ്റി നാം പഠിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നിലനിന്നിരുന്ന നിലനിൽക്കുന്ന ചില സ്ഥിതിവിശേഷങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
നമ്മുടെ രാജ്യത്ത് രണ്ട് തരത്തിലുള്ള ഡൊമിനേഷൻ രണ്ട് തരത്തിലുള്ള മതങ്ങളുടെ മേധാവിത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ഇന്റർ റിലിജിയസ് ഡൊമിനേഷൻ ആൻഡ് ഇൻട്രാ റിലിജിയസ് ഡൊമിനേഷൻ There were two types of religious domination was existed in our country. Number one, inter-religious domination. Number two, intra-religious domination. What is inter-religious domination? Inter-religious domination എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മതം മറ്റൊരു മതത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഇന്റർ റിലിജിയസ് ഡൊമിനേഷൻ എന്ന് പറയുന്നത് 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഇന്ത്യയിൽ സിഖ് മതവിഭാഗങ്ങൾക്കെതിരായി വ്യാപകമായ അക്രമങ്ങൾ നടന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവിതം നഷ്ടമായി ഇന്റർ റിലിജിയസ് ഡൊമിനേഷന് ഒരു ഉദാഹരണമാണ് 1984 സിഖുകാർക്കെതിരായി ഇന്ത്യയിലാകെ നടന്ന കലാപം അതുപോലെ തന്നെ കാശ്മീരിൽ ഇന്ത്യയുടെ അതിർത്തി സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിലെ ഹിന്ദു പണ്ഡിറ്റ് വിഭാഗങ്ങൾക്കെതിരായി അവിടെ നടക്കുന്ന അക്രമങ്ങൾ ആയിരക്കണക്കിന് ഹിന്ദു പണ്ഡിറ്റുകളാണ് ജമ്മു കാശ്മീരിൽ നിന്നും സമീപ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇന്റർ റിലീജിയസ് ഡൊമിനേഷൻ 2002 ഗുജറാത്തിൽ നടന്ന വംശീയ കലാപം ഗുജറാത്തിൽ മുസ്ലിമുകൾക്കെതിരായി നടന്ന വംശീയ കലാപം ഇന്റർ റിലിജിയസ് ഡൊമിനേഷന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സോ എ റിലിജിയൻ ട്രൈ ടു ഡോമിനേറ്റ് അതർ റിലിജിയൻ ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇന്റർ റിലിജിയസ് ഡൊമിനേഷൻ ഒരു മതം മറ്റൊരു മതത്തിന്റെ മേൽ മേധാവിത്വം പുലർത്തുവാൻ ശ്രമിക്കുന്നതിനെയാണ് ഇന്റർ religious domination എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇൻട്രാ റിലിജിയസ് ഡൊമിനേഷൻ ഇൻട്രാ റിലിജിയസ് ഡൊമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇൻ എ റിലിജിയൻ ദെയർ ആർ മെനി കാസ്റ്റ് ആൻഡ് സബ് കാസ്റ്റ് Among these caste and subcaste, some caste try to dominate other caste. That is a process inside a religion. That is known as intra-religious domination. ഒരു മതത്തിന്റെ ഉള്ളിൽ തന്നെ പല ജാതികളും ഉപജാതികളും ഉണ്ട് ഇത്തരത്തിലുള്ള ജാതികളും ഉപജാതികളും തമ്മിൽ ഒരു ജാതി മറ്റൊരു ജാതിയുടെ മേൽ മേധാവിത്വം പുലർത്താൻ ശ്രമിക്കുന്നതിനെ നമുക്ക് എന്തു പറയാം intra-religious domination എന്ന് പറയാം ഒരു മതത്തിന്റെ ഉള്ളിൽ തന്നെ മേധാവിത്വത്തിന് വേണ്ടിയുള്ള മത്സരങ്ങൾ നടക്കുന്നു അത് ഇൻട്രാ റിലിജിയസ് ഡൊമിനേഷന് ഉദാഹരണമാണ് ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം അത് ഇന്റർ റിലിജിയസ് ഡൊമിനേഷന് ഉദാഹരണമാണ് ഇന്റർ റിലിജിയസ് ഡൊമിനേഷൻ ആണെങ്കിലും ഇൻട്രാ റിലിജിയസ് ഡൊമിനേഷൻ ആണെങ്കിലും ഇത് രണ്ടും ഒരു രാജ്യത്തിനും ഒരു സമൂഹത്തിനും ഒരിക്കലും ചേരുന്ന കാര്യമല്ല ഒരു രാജ്യത്തെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിലൊക്കെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരു രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നിശ്ചയമായും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് സെക്കുലറിസം ഈസ് മെയിൻലി സ്റ്റാൻഡ് ഫോർ ദി യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് അവർ നേഷൻ സെക്കുലറിസം ഈസ് മെയിൻലി സ്റ്റാൻഡ്സ് ഫോർ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് അവർ നേഷൻ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഏറ്റവും അനിവാര്യമാണ് സെക്കുലറിസം എന്നാണ് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരു മതം മറ്റൊരു മതത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്നതും ഒരു മതത്തിൻ്റെ ഉള്ളിലുള്ള ജാതികളും ഉപജാതികളും മേധാവിത്വം പുലർത്താൻ ശ്രമിക്കുന്നതും
ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് രണ്ടും സംഭവിക്കാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധ പുലർത്തേണ്ടത് രാഷ്ട്രവും ഗവൺമെൻറ്റുമാണ്. നമുക്കറിയാം ചില രാജ്യങ്ങൾ ഒഫീഷ്യൽ മതം എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള മതം ഒഫീഷ്യൽ മതമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ പല രാജ്യങ്ങളിലും ഒഫീഷ്യൽ ആയിട്ടുള്ള മതം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ അത് ഇസ്ലാമാണ്. ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രം നമുക്ക് പറയാൻ കഴിയുന്നത് നേപ്പാളാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഒരു ഒഫീഷ്യൽ മതം, ഇപ്പം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് 16th century ബ്രിട്ടീഷ് രാജ്യം അവരുടെ ഒഫീഷ്യൽ റിലിജ്യൻ എന്ന് പറയുന്നത് ആംഗ്ലിക്കൻ ചർച്ചാണ്. അപ്പോൾ ഒരു രാജ്യം ഒരു മതത്തെ ഒഫീഷ്യൽ മതമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തുള്ള മറ്റ് മതന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത്തരം രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ലോകമെമ്പാടും നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ സെക്കുലറിസം എന്ന് പറയുന്ന ഒരു സങ്കല്പം, അല്ലെ, സെക്കുലറിസം എന്ന് പറയുന്ന വലിയ കാഴ്ചപ്പാട്, മതേതര സങ്കല്പം ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് സെക്കുലറിസം? നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. വാട്ട് ഈസ് സെക്കുലറിസം? സെക്കുലറിസം എന്ന് പറഞ്ഞാൽ എന്താ? സെക്കുലറിസം ഗിവ് ഈക്വൽ റെസ്പെക്ട് ടു ഓൾ റിലിജിയൻസ്. സെക്കുലറിസം എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നു. There is no official religion in India. ഇന്ത്യയിൽ ഔദ്യോഗികമായി ഇന്ത്യ രാജ്യത്തിന് ഒരു മതവുമില്ല. ബിക്കോസ് ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ്. ഇന്ത്യ ഒരു മതേതര രാജ്യമായതുകൊണ്ട് നമ്മൾ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് ഇന്ത്യൻ സെക്കുലറിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിക്ചർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് സെക്കുലറിസം. സെക്കുലറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് നാം ഓർത്തിരിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്പർ 1, ഈക്വൽ റെസ്പെക്ട് ആൻഡ് റെക്കഗ്നിഷൻ ഫോർ ഓൾ റിലിജിയൻസ് ബൈ ദി സ്റ്റേറ്റ്. ഈക്വൽ റെസ്പെക്ട് ആൻഡ് റെക്കഗ്നിഷൻ, എല്ലാ മതങ്ങൾക്കും തുല്യമായ ബഹുമാനവും ആദരവും രാഷ്ട്രം കൊടുക്കുന്നു. അതൊരു സെക്കുലർ നേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. പോയിന്റ് നമ്പർ 2, നോൺ ഡിസ്ക്രിമിനേഷൻ ബൈ ദി സ്റ്റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിലിജിയൻ. നോൺ ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് റിലിജിയൻ ബൈ ദ സ്റ്റേറ്റ്. മതത്തിൻ്റെ പേരിൽ യാതൊരു വിവേചനവും ഒരു മതത്തിനോടും ഗവൺമെൻറ് ഒരു മതേതര രാഷ്ട്രത്തിൽ കാണിക്കുന്നില്ല. അതാണ് യഥാർത്ഥ മതേതര രാഷ്ട്രം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോയിന്റ് നമ്പർ 3, നോൺ ഇന്റർഫിയറൻസ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് എനി റിലിജിയൻ ബൈ ദി സ്റ്റേറ്റ്. ദി സ്റ്റേറ്റ് ഈസ് നോട്ട് ഇന്റർഫിയർ റിലിജിയസ് ആക്ടിവിറ്റീസ്. രാഷ്ട്രം ഒരു മതത്തിൻ്റെയും കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. സെക്കുലറിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഫീച്ചറാണ്. നോ ഒഫീഷ്യൽ റിലിജിയൻ, ഒരു മതവും ഔദ്യോഗിക മതമായി അംഗീകരിക്കുന്നില്ല. ദീസ് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് സെക്കുലറിസം. സെക്കുലറിസത്തിൻ്റെ അല്ലെ മതചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതാണ്. ഈക്വൽ റെസ്പെക്ട് ആൻഡ് റെക്കഗ്നിഷൻ ടു ഓൾ റിലിജിയൻ, എല്ലാ മതങ്ങൾക്കും തുല്യമായ പ്രാധാന്യം അംഗീകാരം കൊടുക്കുന്നു. നോൺ ഡിസ്ക്രിമിനേഷൻ ബൈ ദി സ്റ്റേറ്റ് ഓൺ ദി ബേസിസ് ഓഫ് റിലിജിയൻ, മതത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിവേചനവും രാഷ്ട്രം കാണിക്കുന്നില്ല. സ്റ്റേറ്റ് വിൽ നോട്ട് ഇന്റർഫിയർ റിലീജിയസ് ആക്ടിവിറ്റീസ്, മതപരമായ കാര്യങ്ങളിൽ രാഷ്ട്രം ഇടപെടുന്നില്ല. നോ ഒഫീഷ്യൽ റിലിജിയൻ ഫോർ ദി നേഷൻ, രാജ്യത്തിന് പ്രത്യേകമായി ഒരു മതവുമില്ല. ഇത് നാലും മതേതരത്വം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളാണെന്ന് നാം മനസ്സിലാക്കണം. ഫീച്ചേഴ്സ് ഓഫ് സെക്കുലറിസം, അതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് സെക്കുലറിസം എന്ന് പറയുന്ന ആശയം
ഒരു വെസ്റ്റേൺ ആശയമാണ് സോ വെസ്റ്റേൺ ഐഡിയ വെസ്റ്റേൺ ആശയമാണ് എന്ന് നാം വിലയിരുത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് വെസ്റ്റേൺ സെക്കുലറിസം ഹൗ വെസ്റ്റേൺ സെക്കുലറിസം ഡിഫർ ഫ്രം ഇന്ത്യൻ സെക്കുലറിസം ഈ രണ്ട് കാര്യങ്ങളിൽ നാം പ്രധാനമായും ഓർത്തിരിക്കേണ്ടതുണ്ട് വെസ്റ്റേൺ സെക്കുലറിസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്കതിനെ അക്കമിട്ട് പറയുവാൻ കഴിയും നമ്പർ വൺ സ്റ്റേറ്റ് വിൽ നോട്ട് ഇന്റർഫിയർ റിലിജിയസ് അഫയേഴ്സ് ഇൻ വെസ്റ്റേൺ സെക്കുലറിസം വെസ്റ്റേൺ സെക്കുലറിസം എന്ന ആശയത്തിൽ രാഷ്ട്രം ഒരിക്കലും മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല പോയിന്റ് നമ്പർ ടു റിലിജിയൻ ആൻഡ് ഗവൺമെന്റ് ഓർ റിലിജിയൻ ആൻഡ് സ്റ്റേറ്റ് ഹാസ് സെപ്പറേറ്റ് വിങ്സ് ദേ ഹാവ് ദേർ ഓൺ സെപ്പറേറ്റ് പ്ലേസ് ദേ വിൽ നോട്ട് വർക്ക് ടുഗദർ വെസ്റ്റേൺ സെക്കുലറിസത്തിൽ രാഷ്ട്രത്തിനും മതത്തിനും പ്രത്യേകതകളുണ്ട് രണ്ടും വേറിട്ട് നിൽക്കുന്നു രണ്ടും ഒരുമിച്ച് പോകുന്നില്ല സ്റ്റേറ്റ് വിൽ നോട്ട് ഇന്റർഫിയർ ദ അഫയേഴ്സ് ഓഫ് ദി റിലിജിയൻ അറ്റ് ദി സെയിം ടൈം റിലിജിയൻ വിൽ നോട്ട് ഇന്റർഫിയർ ദ അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റ് രാഷ്ട്രം മതപരമായ കാര്യങ്ങളിലോ മതം രാഷ്ട്രീയത്തിലോ ഇടപെടുന്നില്ല എന്നുള്ളതാണ് വെസ്റ്റേൺ സെക്കുലറിസത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത പോയിന്റ് നമ്പർ ത്രീ സ്റ്റേറ്റ് വിൽ നോട്ട് ഗിവ് എനി ഫിനാൻഷ്യൽ എയ്ഡ് ടു ദി റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് യു നോ വെരി വെൽ സം റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ സം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ബൈ ദ മൈനോറിറ്റീസ് ഇൻ ഇന്ത്യ But when we consider the Western secularism with Indian secularism, in Western secularism, the state will not give any financial aid to religious institutions. മതപരമായ കാര്യങ്ങളിൽ മതങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ധനസഹായം ഗവൺമെന്റ് നൽകുന്നില്ല എന്നുള്ളതാണ് വെസ്റ്റേൺ സെക്കുലറിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെസ്റ്റേൺ സെക്കുലറിസത്തിൽ ലിബർട്ടി ആൻഡ് ഇക്വാളിറ്റി ദി ആർ കൺസേൺ വിത്ത് ദ ഇൻഡിവിജ്വൽസ് വ്യക്തികളുടെ സ്വാതന്ത്ര്യവും സമത്വവുമാണ് വെസ്റ്റേൺ സെക്കുലറിസത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഓർത്തിരിക്കേണ്ടത് മറ്റൊരു പോയിന്റ് വെസ്റ്റേൺ സെക്കുലറിസവുമായി ഓർക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് There is no idea of state-supported religious reform. The state will not support, will not interfere to religion and their reforms. മതപരമായ ഒരു പുരോഗമന കാര്യങ്ങളിലോ ഒരു മതത്തെ നവീകരിക്കുന്ന കാര്യങ്ങളിലോ രാഷ്ട്രം ഇടപെടുന്നില്ല എന്നുള്ളതാണ് വെസ്റ്റേൺ സെക്കുലറിസത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെസ്റ്റേൺ സെക്കുലറിസത്തെ പറ്റി പഠിക്കുമ്പോൾ വെസ്റ്റേൺ സെക്കുലറിസത്തിൽ മതവും രാഷ്ട്രവും വേറിട്ട് നിൽക്കുന്നു മതപരമായ ഒരു കാര്യങ്ങളിലും രാഷ്ട്രം ഇടപെടുന്നില്ല രാഷ്ട്രീയത്തിൽ മതം ഇടപെടുന്നില്ല മതങ്ങൾ നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് പണം അനുവദിക്കുന്നില്ല അവർ ഇടപെടാൻ പോകുന്നില്ല Religion is only a private matter in Western secularism. Western secularism, മതം എന്ന് പറയുന്നത് വ്യക്തിയുടെ സ്വകാര്യതയാണ് അവിടെ ഗവൺമെന്റ് രാഷ്ട്രം ഇടപെടുന്നില്ല മതപരമായ കാര്യങ്ങളിലൂടെ രാഷ്ട്രത്തെ നിയന്ത്രിക്കുവാൻ രാഷ്ട്രം അവിടെ അനുവദിക്കുന്നുമില്ല എന്നുള്ളതാണ് വെസ്റ്റേൺ സെക്കുലറിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ ഇന്ത്യൻ സെക്കുലറിസത്തിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് ഇന്ത്യൻ മോഡൽ ഓഫ് സെക്കുലറിസം ഇന്ത്യൻ മോഡൽ ഓഫ് സെക്കുലറിസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് അവിടെ പറയുന്നത് ഈക്വൽ പ്രൊട്ടക്ഷൻ ബൈ ദി സ്റ്റേറ്റ് ഫോർ ഓൾ റിലിജിയൻസ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബൈ ദി സ്റ്റേറ്റ് ടു ഓൾ റിലിജിയൻ
എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന സംരക്ഷണം ഗവൺമെന്റ് നൽകുന്നു ഇന്ത്യൻ സെക്കുലറിസത്തിൽ നോ സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ചർച്ച് ദർ ഇസ് നോ സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ചർച്ച് ഫോർ സ്റ്റേറ്റ് ആൻഡ് റിലിജിയൻ ഇൻ ഇന്ത്യ ദർ ഇസ് നോ സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് റിലിജിയൻ ഇന്ത്യയിൽ മതവും രാഷ്ട്രവും തമ്മിൽ വേറിട്ട് നിൽക്കുന്നില്ല The state will interfere the affairs of religion. At the same time, the religion will interfere politics. രാഷ്ട്രീയം മതത്തിന്റെ കാര്യങ്ങൾ ഇടപെടുന്നു, മതം രാഷ്ട്രത്തിന്റെ കാര്യങ്ങൾ ഇടപെടുന്നു. There is no separation of state and religion in Indian secularism. Indian secularism-ത്തിൽ മതവും രാഷ്ട്രവും തമ്മിൽ വേറിട്ട് നിൽക്കുന്നില്ല, രണ്ടും ഒരുമിച്ച് പോകുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ സെക്കുലറിസത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ രാഷ്ട്രം മതപരമായ കാര്യങ്ങൾ ഇടപെടുന്നു, മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഒരു പ്രത്യേകതയായി നാം കണക്കാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ സെക്കുലറിസം ദേർ ഇസ് എ സ്റ്റേറ്റ് സപ്പോർട്ടഡ് റിലിജിയസ് റിഫോംസ് ഹിയർ ഓർ ഇൻ ഇന്ത്യ ദ ഗവൺമെന്റ് ഇസ് റെഡി ടു ഇന്റർഫിയർ റിലിജിയസ് അഫയേഴ്സ് ആൻഡ് ട്രൈ ടു റിഫോം റിലിജിയൻസ് ത്രൂ ലോസ് നിയമനിർമ്മാണത്തിലൂടെ മതങ്ങളിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളിൽ ഇടപെടാനും നിയമനിർമ്മാണത്തിലൂടെ അനാചാരങ്ങൾ ഇല്ലാതാക്കുവാനും ഇന്ത്യൻ മതതിരുത്തത്തിലൂടെ ഇന്ത്യയിലെ ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കണം. അബോളിഷൻ ഓഫ് സതി, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അബോളിഷൻ ഓഫ് ഡൗറി, അയിത്തം നിരോധിക്കുന്നത്, സതി നിരോധിച്ചത്, സ്ത്രീധനം നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ കൊണ്ട് വന്നത്, ഇതെല്ലാം മതങ്ങളെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രം നടത്തിയ ഇടപെടലാണ്. അത് ഇന്ത്യൻ സെക്കുലറിസത്തിലാണ് ഇത്തരം ഇടപെടലുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അറ്റ് ദി സെയിം ടൈം ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വി ഹാവ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എമംഗ് അവർ ഫണ്ടമെന്റൽ റൈറ്റ്സ് വി ഹാവ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് Here the government gave importance to the protection of religious minorities and they have the power to run their own educational institutions. അവ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ നൽകുന്നു. We cannot see any special privilege to religious minorities in Western secularism. Western secularism-ത്തിൽ നമുക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നും തന്നെ അവിടെ കൊടുക്കുന്നില്ല. ഇന്ത്യൻ സെക്കുലറിസത്തിൽ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ കൊടുക്കുന്നു, പ്രത്യേകമായ പരിരക്ഷ കൊടുക്കുന്നു, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നു, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള ധനപരമായ സഹായങ്ങൾ കൊടുക്കുന്നു. ഇൻ ഇന്ത്യ ദ ഗവൺമെന്റ് വിൽ ഗിവ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു educational institutions run by the minorities in India. മതന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഇന്ത്യയിൽ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നു. അത് ഇന്ത്യൻ സെക്കുലറിസത്തിന്റെ പ്രത്യേകതയാണ്. ഇനിയും എങ്കിൽ പോലും ഇന്ത്യൻ സെക്കുലറിസത്തിന്റെ ഒരു പ്രത്യേകതയായി നാം കണക്കാക്കേണ്ടത് ഇൻ ഇന്ത്യ ദ ഇന്ത്യൻ സെക്കുലറിസം സ്റ്റാൻഡ്സ് ഫോർ പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ് It is a concept related to secularism. Principled distance. Principled distance means equal distance from all religions. It's a true principle of secularism. Equal distance from all religions is known as principled distance. It means peaceful coexistence of all religion എല്ലാ മതങ്ങളും ജാതികളുമായി സമാധാനപരമായ സഹവർത്തനത്തിലൂടെ പുലരണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു. എല്ലാ ജാതി മത വിഭാഗങ്ങളുമായി ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണവർഗം പ്രത്യേകമായ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. അതിനെയാണ് പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പ്രത്യേകമായ അകലം എല്ലാ മതങ്ങളുമായി പാലിക്കുന്നു, ഏതെങ്കിലും മതങ്ങളുമായി പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിനെയാണ് നമ്മൾ വേറൊരു ടേമിൽ ഉപയോഗിക്കുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയും. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയും ഒരു മ്യൂച്വൽ ആയിട്ടുള്ള എക്സ്ക്ലൂഷൻ
പ്രധാരണ എല്ലാ ജാതി മത വിഭാഗങ്ങളുമായി ഇന്ത്യൻ സെക്കുലർ സത്തിലുണ്ട് എല്ലാവരുമായി ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് പ്രത്യേകമായ അകലം എല്ലാ ജാതി മത വിഭാഗങ്ങളുമായി പാലിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ സെക്കുലർ സത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായി നാം മനസ്സിലാക്കേണ്ടത് സോ നൗ വി ഹാവ് ഓൾറെഡി കമ്പയർഡ് വിത്ത് വെസ്റ്റേൺ സെക്കുലറിസം ആൻഡ് ഇന്ത്യൻ സെക്കുലറിസം ഇന്ത്യൻ സെക്കുലറിസത്തെയും ഇന്ത്യൻ മതതിരുത്തത്തെയും വിദേശ മതതിരുത്തത്തെയും നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുകയായിരുന്നു ആ താരതമ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞു പരീക്ഷയെ സംബന്ധിച്ച് വെസ്റ്റേൺ സെക്കുലറിസവും ഇന്ത്യൻ സെക്കുലറിസവും തമ്മിൽ കമ്പയർ ചെയ്യാൻ ചോദ്യം ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ് ഓർത്തിരിക്കണം അത് പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ് ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് വെച്ച് പറയുന്ന മേജർ ക്രിട്ടിസിസംസ് ഓൺ ഇന്ത്യൻ സെക്കുലറിസം ഇന്ത്യൻ സെക്കുലറിസത്തിനെതിരായി ചില വിമർശനങ്ങളുണ്ട് എന്തൊക്കെയാണ് ഇന്ത്യൻ സെക്കുലറിസത്തിനെതിരായിട്ടുള്ള വിമർശനം നമ്പർ വൺ ദി സെക്കുലറിസം ഇൻ ഇന്ത്യ ഈസ് കൺസിഡേർഡ് ആസ് എ കോൺസെപ്റ്റ് ഓഫ് ആൻറ്റി റിലിജിയസ് സെക്കുലറിസം ഇൻ ഇന്ത്യ ഇസ് ആൻറ്റി റിലിജിയസ് ഇന്ത്യയിലെ സെക്കുലറിസം മതേതരത്വം എന്ന് പറയുന്നത് മതങ്ങൾക്ക് എതിരാണ് എന്ന് പറയുന്നു പക്ഷെ മതങ്ങൾക്ക് എതിരാണെന്ന് പറയുന്ന സമീപനം ശരിയല്ല ദ ഗവൺമെന്റ് ഗിവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഓൾ റിലിജിയൻസ് ഗവൺമെന്റ് എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ഇതൊരു മതങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ആശയമാണ് ഇന്ത്യൻ സെക്കുലറിസം എന്നുള്ള ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ട് പോയിന്റ് നമ്പർ ടു ഇറ്റ്സ് എ വെസ്റ്റേൺ ഇമ്പോർട്ട് സെക്കുലറിസം ഇസ് എൻ ഇമ്പോർട്ടൻ്റ് ഐഡിയ ഇറ്റ് ഇസ് എ വെസ്റ്റേൺ ഇമ്പോർട്ട് ഇറ്റ് ഇസ് നോട്ട് സൂട്ടബിൾ ഫോർ ഇന്ത്യൻ കണ്ടീഷൻസ് ഫോർ ഇന്ത്യൻ സിറ്റുവേഷൻസ് ഇന്ത്യയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സെക്കുലറിസം എന്ന് പറയുന്ന ആശയം വിദേശത്തു നിന്നുള്ളൊരു ഇറക്കുമതിയാണ് അതുകൊണ്ട് ഇന്ത്യയിൽ നടപ്പാക്കുക സാധ്യമല്ല ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുകൂലമല്ല എന്നുള്ള ഒരു വിമർശനം ഇന്ത്യൻ സെക്കുലറിസത്തിനെതിരായിട്ട് ഉയർന്നു വരുന്നുണ്ട് അനദർ ക്രിട്ടിസിസം ഈസ് സെക്കുലറിസം ഇൻ ഇന്ത്യ ഫുള്ളി ഇൻവോൾവ്ഡ് ഇൻ മൈനോറിറ്റിസം മൈനോറിറ്റിസം ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്ത്യയുടെ മതതിരുത്തം എന്ന് പറയുന്ന ആശയമെന്നുള്ള വിമർശനവും നിലനിൽക്കുന്നുണ്ട് പോയിന്റ് നമ്പർ ഫോർ ഇറ്റ് ഈസ് ഇന്റർവെൻഷനിസ്റ്റ് ഇറ്റ് ഈസ് ഇന്റർവെൻഷനിസ്റ്റ് ഇന്ത്യൻ സെക്കുലറിസം ഇസ് ഇന്റർവെൻഷനിസ്റ്റ് ഇന്ത്യയിലെ മതങ്ങളുടെ മേൽ മതങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുവാനും നിയന്ത്രിക്കുവാനും ഒക്കെ ഉള്ള ഒരു ആശയമെന്ന നിലയിലാണ് സെക്കുലറിസം കടന്നു വന്നിട്ടുള്ളത് എന്നുള്ള ഒരു വിമർശനവും സെക്കുലറിസത്തെ സംബന്ധിച്ചിട്ടുണ്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്രിറ്റിസിസം അബൌട്ട് ഇന്ത്യൻ സെക്കുലറിസം ഈസ് ഇറ്റ് ഈസ് മെയിൻലി ഫോർ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് വോട്ട് രാഷ്ട്രീയത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആശയമാണ് ഇന്ത്യയിൽ മതതിരുത്തം വോട്ട് നേടുന്നതിന് വേണ്ടി എല്ലാ മതങ്ങളും ജാതികളും തുല്യമായി കരുതുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് തട്ടിയെടുക്കുന്നുള്ള ഒരു തന്ത്രമാണ് സെക്കുലറിസം എന്ന് പറയുന്ന ആശയം അത് വോട്ടിന് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ള ആശയം എന്നുള്ള ഒരു വിമർശനവും സെക്കുലറിസത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് സെക്കുലറിസത്തെ സംബന്ധിച്ചുള്ള മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഇമ്പോസിബിൾ പ്രോജക്ട് സെക്കുലറിസം ഈസ് ആൻ ഇമ്പോസിബിൾ പ്രോജക്ട് ഇത് ഒരിക്കലും സാധിക്കത്തില്ലാത്ത അസാധ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കാരണം ഇന്ത്യ വ്യത്യസ്തങ്ങളായ ജാതി മത വർഗ വർണ്ണങ്ങളിലുള്ള ആളുകൾ താമസിക്കുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു രാജ്യമാണ് ഇത്തരം രാജ്യത്ത് ജാതി മതങ്ങളുടെ സ്വാധീനം ശക്തമായ ഒരു സമൂഹത്തിൽ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് മതതരത്തിനുള്ള ആശയം ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു വിമർശനവും നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം നാം പരിശോധിക്കുമ്പോഴത്തേക്കിനും മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മൂല്യമാണ് മതേതര മൂല്യങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരായി ശക്തമായി പ്രതികരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വിശ്വസിക്കുന്ന ജാതിയും മതവും അല്ല വലുത് എല്ലാ ജാതിയും മതവും വ്യത്യസ്തങ്ങളാണ്
എല്ലാ ജാതി മതങ്ങൾക്കും പ്രത്യേകമായ പ്രത്യേകതകളുണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് നമ്മുടെ രാജ്യം അനുസരിച്ച് ആർക്കും മതത്തിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം. അത് നമ്മുടെ മൗലികമായിട്ടുള്ള അവകാശമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന മതമാണ് ഏറ്റവും വലുതെന്നും മറ്റ് മതങ്ങളെല്ലാം മോശമാണെന്നും ഒരിക്കലും ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മതങ്ങൾ ഏതുമാകട്ടെ, നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് ഭാവി തലമുറയെ സംബന്ധിച്ചിടത്തോളം, പൗരന്മാരായ ഇന്ത്യയിലെ പൗരന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യത്വപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുക. മതേതരത്വം എന്ന് പറയുന്ന ആശയം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിനായി വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങളുടെ തീർച്ചയായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാകണം. മതേതരത്വം എന്ന് പറയുന്ന ആശയത്തെ പറ്റി പഠിക്കുമ്പോൾ ഈ ആശയം നിങ്ങളിലേക്ക് വരികയാണ്. ഈ ആശയം നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ ഈ ആശയം സ്വീകരിക്കുകയാണ്. Those who accept the idea of secularism, they can stand for the great idea of secularism. Secularism എന്ന് പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന ആശയം ഒരാൾ സ്വീകരിക്കുമ്പോൾ, മനസ്സിലാക്കി സ്വീകരിക്കുമ്പോൾ അയാളുടെ ആശയത്തിന് വേണ്ടി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെക്കുലറിസം എന്ന് പറയുന്നത് ഒരിക്കലും അസാധ്യമായ ഒരു പ്രോജക്റ്റ് അല്ല. അത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രോജക്റ്റ് അല്ല. വോട്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ആശയമല്ല മതേതരത്വം എന്ന് പറയുന്നത്. മതേതരത്വം എന്ന് പറയുന്നത് മതങ്ങളെ പരിഷ്കരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ആശയമല്ല. എല്ലാ ജാതി മതങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാനുള്ള കാഴ്ചപ്പാട് നമ്മൾ രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഒരു മതേതര സംസ്കാരം, മതനിരപേക്ഷതയുടെ സംസ്കാരം നമ്മുടെ രാജ്യത്ത് ഉയർത്തുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥി എന്ന നിലയിലും നമുക്കെല്ലാവർക്കും, ഞാൻ നിങ്ങൾ വളരുന്ന സമൂഹം ഒരു സെക്കുലർ സ്റ്റേറ്റായി നിലനിൽക്കേണ്ടത് ഭാവിയുടെ ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. സെക്കുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ വെസ്റ്റേൺ സെക്കുലറിസവും ഇന്ത്യൻ സെക്കുലറിസവും നമ്മളുടെ പ്രത്യേകത എന്തൊക്കെയാണ്, സെക്കുലറിസത്തിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്തെല്ലാമാണ്, ഇൻ്റർ റിലീജിയസ് ഡൊമിനേഷനും ഇൻട്രാ റിലീജിയസ് ഡൊമിനേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ് എന്താണ്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്താണ് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്നും പഠിച്ചത്. ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയിൽ നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.